അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്രായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കേണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കി അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാപികളുടെ ആലംബവും പീഡിതരുടെ ആശ്വാസവുമായി കർത്താവേ, അലസതയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തുകയും ശ്രദ്ധാപൂർവം അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമേനോട് കരുണ തോന്നേണമേ, എന്തെന്നാൽ മനുഷ്യനെ മർദ്ദിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേനോട് കരുണ തോന്നണമേ, എന്തെന്നാൽ മനുഷ്യനെ മർദ്ദിക്കുന്നു. കെണിവെക്കുന്നവരുടെ ചതി കാരണം കർത്താവേ എന്നെ ഉപേക്ഷിക്കരുതേ. ഇടവിടാതെ സമരം ചെയ്ത് അവരെന്നെ പീഡിപ്പിക്കുന്നു. ശത്രുക്കൾ എന്നെ മർദ്ദിക്കുകയും എന്നോട് പൊരുതുകയും ചെയ്യുന്നു. എനിക്ക് ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയെ ആശ്രയിക്കുകയും അങ്ങയെ വാഗ്ദാനം പ്രിയർത്ഥിക്കുകയും ചെയ്യും. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ധൈര്യം അവലംബിക്കും. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അവർ ദിവസം മുഴുവൻ എനിക്കെതിരായി ആലോചിക്കുന്നു. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു കൊണ്ട് എന്നെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. എന്റെ കാൽപ്പാടുകൾ അവർ പിന്തുടരുന്നു. ദൈവമേ, അവരുടെ കുറ്റങ്ങൾക്ക് അങ്ങുന്നവരെ ശിക്ഷിക്കണമേ. അങ്ങയുടെ ഉഗ്രമായ കോപത്തിൽ വിജാതി നശിച്ചു പോകട്ടെ. എന്റെ വിശ്വാസം ഞാൻ അങ്ങേ അറിയിച്ചു. എന്റെ കണ്ണുനീരിന്റെ ചരിത്രമെല്ലാം അങ്ങേ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്റെ വൈരികൾ പരാജിതരാകട്ടെ, ദൈവം എനിക്ക് തുണയുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങേ വാഗ്ദാനത്തെ ഞാൻ പ്രകീർത്തിക്കും. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്ന ഒരിക്കലും ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ എന്റെ നേർച്ചകൾ നേടും നിറവേറ്റുകയും നന്ദിയോടുകൂടെ വിലയർപ്പിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരുടെ പ്രകാശ ധോരണിയിൽ അങ്ങേ തിരുമുൻപിൽ നടക്കുവാനായി അങ്ങും തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. എന്റെ കാലുകൾ വഴുതി പോകുവാൻ അങ്ങൊന്ന് അനുവദിക്കുകയില്ല. കെണിവെക്കുന്നവരുടെ ചതി കാരണം കർത്താവേ എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു, എന്നോട് കരുണ തോന്നേണമേ. മനുഷ്യരുടെ ശല്യത്തിൽ നിന്ന് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നെ സംരക്ഷിക്കണമേ. ആപത്തുകൾ ഒഴിയുന്നത് വരെ ചെലവുകളുടെ കീഴിൽ എന്നെ സംരക്ഷിച്ചു കൊള്ളേണമേ. ഉന്നതനായ ദൈവത്തെ ഞാൻ വിളിക്കും, അവിടുന്ന് എപ്പോഴും എന്നെ സഹായിക്കും. സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ രക്ഷിക്കട്ടെ. എന്റെ ശത്രുക്കളെയെല്ലാം അവിടുന്ന് പരാജയപ്പെടുത്തട്ടെ. തന്റെ കൃപ എനിക്ക് നൽകി ദൈവം തന്റെ വാഗ്ദാനം പൂർത്തിയാക്കട്ടെ. കാട്ടുമൃഗങ്ങൾക്കിടയിൽ ഞാൻ അകപ്പെട്ടു പോയി മനുഷ്യ രക്തത്തിന് വേണ്ടി അവദാഹിക്കുന്നു. അവയുടെ വല്ലുകൾ അസ്ത്രങ്ങൾക്ക് തുല്യമാകുന്നു, അവയുടെ നാവും മൂർച്ചയുള്ള വാട് പോലെയും. ദൈവമേ, ആകാശമണ്ഡലത്തിൽ അങ്ങുന്ന സമുന്നതനായിരിക്കട്ടെ. അങ്ങേ മഹത്വം ഭൂമിയിലെങ്ങും വരക്കട്ടെ. അവർ എന്റെ കാലിന് കെണിവെച്ചു, അവർ എന്റെ വഴിയിൽ കുഴികൾ കുഴിച്ചു, അവർ തന്നെ അവയിൽ വീഴുകയും ചെയ്തു. എന്റെ ഹൃദയം ഒരുങ്ങി നിൽക്കുന്നു, ദൈവമേ എന്റെ ഹൃദയം ഒരുങ്ങി നിൽക്കുന്നു. ഞാൻ പാട്ടുപാടുകയും കീർത്തനം ആലപിക്കുകയും ചെയ്യും. എന്റെ ആത്മാവേ ഉണരുക, വീണകളെ കിന്നരങ്ങളെ ഉണരുവിൻ.
ഞാനും അതിരാവിലെ ഉണരും. കർത്താവേ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ അങ്ങേ പാടി സ്തുതിക്കും. ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേ നാമം പുകഴ്ത്തും. എന്തുകൊണ്ട് ഞാൻ അങ്ങേ കരുണാകാശം പോലെ വിശാലമാകുന്നു. അങ്ങേ പരമമായ വിശ്വസ്തതാവാനോളം ഉയർന്നു നിൽക്കുന്നു. ദൈവമേ ആകാശമണ്ഡലത്തിൽ അങ്ങൊന്ന് സമുന്നതനായിരിക്കട്ടെ. അങ്ങേ മഹത്വം ഭൂമിയിൽ പരക്കട്ടെ. മനുഷ്യരുടെ ശല്യത്തിൽ എന്താ കർത്താവ് എന്റെ ദൈവമേ എന്നെ സംരക്ഷിക്കണമേ. മനുഷ്യരേ നിങ്ങളുടെ വിധികൾ ന്യായപൂർണവും നിങ്ങളുടെ സംസാരം നീതിയുക്തവുമാണോ. നീതിമാന്മാരെ കർത്താവ് സംരക്ഷിക്കുകയും ദുഷ്ടരെ പിന്നോക്കം വായിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ അധരങ്ങൾ ദുഷ്ട സംസാരത്താലും കരങ്ങൾ അനീതിയാലും നിറഞ്ഞിരിക്കുന്നു. ദുഷ്ടന്മാർക്കും അസത്യവാദികൾക്കും ജനത്തോടുകൂടെ തന്നെ വഴിതെറ്റിപ്പോയി. അവരുടെ വിഷം സർപ്പത്തിന്റെ വിഷമാകുന്നു. മന്ത്രവാദിനിയുടെ സംഗീതം കേൾക്കാതിരിപ്പാൻ ചെവിയടയ്ക്കുന്ന നലിയെ പോലെ അവരും ചെവി പൊത്തുന്നു. കർത്താവേ അവരെ ന്യായമായി ശിക്ഷിക്കണമേ. സിംഹങ്ങളുടെ വിഷപ്പല്ലുകൾ തകർക്കണമേ. ഒഴുകുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ. നടപ്പാതയിലെ പുല്ലുപോലെ അവരെല്ലാം ഉണങ്ങിപ്പോകട്ടെ. ഉരുകി വീഴുന്ന മെഴുകു പോലെയും പ്രകാശം കാണാത്ത അകാല പ്രജ പോലെയും അവരെല്ലാം നാശമടയട്ടെ. അവർക്ക് മുള്ളു മുളയ്ക്കും മുൻപേ മുളിച്ചടി പോലെ അവർ ഉണങ്ങിപ്പോകട്ടെ. അധികാരം കണ്ട നീതിമാന്മാർ സന്തോഷിക്കും. ദുഷ്ടന്റെ രക്തത്തിൽ അവർ കാലു കഴുകും. നീതി നടത്താൻ ദൈവമുണ്ടെന്നും നീതിമാന് സമ്മാനമുണ്ടെന്നും മനുഷ്യൻ പറഞ്ഞു തുടങ്ങും. നീതിമാന്മാരെ കർത്താവിനെ കർത്താവ് സംരക്ഷിക്കുകയും ദുഷ്ടരെ പിന്നോക്കം വായിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമീൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവേ ഭാവിയിലായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുകയും അതിലങ്ങ് സംപ്രീതനാവുകയും ചെയ്യണമേ. അനന്തമായ അനുഗ്രഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായും. എന്റെ നടുവീർപ്പ് കേൾക്കണമേ. നിത്യം മർത്യനു മനതാരിൽ നിസ്തുലഭാഗ്യം വർഷിക്കും. നിഖിലേശ്വരനോടർത്ഥിക്കാം പ്രാർത്ഥന തൻ കുരു ചൈതന്യം. മാനവനുയരും രക്ഷയുമാം വിശ്വാസത്തിൻ ജീവജലം. നൽകും നീരുറവാണല്ലോ ലോകാരൂപിയെ വിജയിക്കാൻ. മനുജനു റൂഹാ നൽകിയിടും ദിവ്യായുധമിത് ഹൃദയത്തിൽ. നിന്റെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എന്തും ജീവിത വ്യഗ്രതയാൽ അലയുന്നവരിൽ നിന്നുയരും നിലവിളി കേൾക്കും കർത്താവേ. വിണ്ണിന്നേർക്കൻ കണ്ണുകളും കൈയും മനസ്സും ഉയർത്തും നീ. കരുണാനിധിയാം നീ മാത്രം ശരണം പാപിക്കനവരതും. അനുതാപത്തിൻ എഴുതേരിൽ ആർദ്രത കാട്ടും കർത്താവേ. മർത്യമനസ്സിൻ ദുസ്ഥിതി നീ സന്തതമറിയുന്നവനല്ലോ. ഞങ്ങൾ പാപം ചെയ്തു പോയി. മന്നിൻ മായിക ബന്ധങ്ങൾ ദൂർത്തനു തുല്യം മാനവനെ. വിദ്യയിലേക്ക് നയിക്കുന്നു ദുർവേയമൊന്നാൽ ആത്മാവിൻ. വിലമതിയാത്ത ധനം നിഖിലം പാഴാക്കുകയാൽ അവനിപ്പോൾ നിസ്വൻ വിധിയോർ തുഴലുന്നു. ഉൾതാപത്താൽ ആത്മാവിൻ രക്ഷയെനിക്ക് പകർന്നിടുവാൻ. കർത്താവേ നീ കനിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാലം കഴിയുവതറിയാതെ മന്നിന്മായ ചിന്തകളിൽ മർത്യൻ പഴുതേ നീങ്ങുന്നു. അലസതയിൽ വളരുകയാൽ ഞാനര നാഴിക പോലും നിൻ വയലിൽ വേലയെടുത്തീല. കൂലിക്കർഹത നേടിയില്ല. ന്യായവിധിക്കായി ഒരു ദിവസം തിരുമുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ കർത്താവേ നിൻ കൃപയെന്നിൽ
സദയം വർഷിച്ചിടണമേ. കരുണാനിധിയാം കർത്താവേ, നിഞ്ചരതതിയിൽ കനിയണമേ, കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവരെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. കരുണക്കടലാം കർത്താവേ, സുതരെ കാത്തരുളിയിടണമേ. ചൂഷകരിൽ നിന്നെന്നാളും സത്യം ഞങ്ങൾക്കായുധവും കോട്ടയുമായി തീരട്ടെ. നിൻ സ്തുതി ഞങ്ങൾ പാടട്ടെ. കന്യാംബിക തൻ പ്രാർത്ഥനയാൽ ശാന്തി വിതയ്ക്കുക നാഥാമി. കലുഷിതമാമി ലോകത്തിൽ ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നും അകറ്റണമേ. ഒരുമയോടമ്മയെ വാഴ്ത്തിടുവാൻ ഈശോനാഥാനി പ്രിയരാം നിവ്യന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും സാക്ഷികളും പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്കായി. അവരുത്തേക സ്വരത്തിൽ നിൻ സ്തുതിഗീതങ്ങൾ പാടിടുവാ. ഭാരതഭൂവിൻ സ്ലീഹായ മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാ. ഈശോനാഥൻ തൻ വയലിൽ പണി ചെയ്ത വികല സമ്മാനം നേടിയ ഭാഗ്യം എന്നവടെ നിൻ പ്രാർത്ഥന തൻ തുണ നിതരാം. രൂപതയിൽ നിൻ വത്സലരിൽ നിലനിൽക്കാനിടയാകട്ടെ. നിൻ തിരുമേൽ ഉൾക്കൊണ്ടവരി ഹൃദരാം നരരുടെ പാപങ്ങൾ ഓർക്കരുതേ നീ ഒരു നാളും. വിധി നാളിൽ നിൻ കൃപയവരെ രക്ഷിച്ചൻപോടെതിരേൽപ്പിൻ നിരചേരാനിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മാലാഖമാറങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പിന്നീട് യൂദിത്ത് തലയിൽ ചാരം പൂശി താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് സാഷ്ടാംഗം പ്രണമിച്ചു. പിന്നീട് യൂദിത്ത് തലയിൽ ചാരം പൂശി താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് സാഷ്ടാംഗം പ്രണമിച്ചു. ജെറുസലേം ദേവാലയത്തിൽ അന്നത്തെ സായാഹ്ന ധൂപാർപ്പണ സമയം നടന്നിരുന്ന സമയത്ത് അവൾ കർത്താവിനോട് ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ, വിധവയായ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ വഴികളെല്ലാം മുൻകൂട്ടി നീ ഒരുക്കിയിട്ടുള്ളവയാണ്. നിന്റെ വിധി മുൻകൂട്ടിയുള്ള അറിവോടുകൂടിയതും അത്രേ. നിന്റെ ശക്തിസംഖ്യാബലത്തെയോ നിന്റെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിച്ചല്ല. നീ താഴ്മയുള്ളവരുടെ ദൈവമാണ്. മർദ്ദിതരുടെ സഹായം, ദുർബലരെ ഉയർത്തുന്നവരും നിരാലംബരുടെ സംരക്ഷകനും ആശയറ്റവരുടെ രക്ഷകനുമാണല്ലോ. ദൈവമേ, എന്നെ കേൾക്കണമേ. എന്റെ പിതാവിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ അവകാശത്തിന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും കർത്താവേ, ജലരാശികളുടെ സൃഷ്ടാവേ, സർവ്വസൃഷ്ടികളുടെയും രാജാവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നീയാണ് ദൈവം, സർവശക്തനും സർവപ്രതാപവാനുമായ ദൈവം നീ തന്നെ. നീയല്ലാതെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു സംരക്ഷകനില്ലെന്ന് ജനം മുഴുവനും എല്ലാ ഗോത്രവും അറിഞ്ഞ് ബോധ്യപ്പെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിധിയുടെ ഭീകര നാഴികയോർത്തിന്നടിമുടിയാകെ ഇറച്ചിടുന്നേ. മർത്യകുമാരൻ മഹിതോജ്വലനായി ദൂതരുമൊത്തു വരുന്നു വിധിക്കായി. വിധിമൊഴി കേൾക്കാൻ ജനതതി അഖിലം ന്യായാധിപനുടെ സവിധേ നിൽക്കും. നല്ലവരെ അവൻ അരികിൽ വിളിക്കും ചെമ്മരിയാടുകളിടയനെ പോ.
ആരുണ്ടിപ്പോൾ തുണൈ വനേകാൻ ആരു സഹായമെനിക്കരുളിടും. സ്നേഹിതജനവുമയൽവാസികളും ഭയപൂരിതമെന്നിലവീക്ഷിക്കും. തെറ്റുകൾ അനവധി ചെയ്തു നശിച്ചേൻ നിൻ കരുണയ്ക്കില്ല അർഹത തെല്ലും. ഒഴികഴിവില്ലൊരു വാക്കും പറയാൻ അർഹത നോക്കി വിധിച്ചിടല്ലേ. നീതി നിറഞ്ഞൊരു വിധിയാളാണിൻ കരുണയൊഴിച്ചിവനാശ്രയമില്ല. നിത്യപിതാവിനും നിത്യം സ്തോത്രം സുതനും പരിശുദ്ധാത്മാവിനും. എന്റെ സഹോദരനെ ഓരോ സ്ലിഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായോട് ഐക്യപ്പെടുവാൻ മാമോദീസ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ ഭരണത്തിൽ മാമോദീസ സ്വീകരിച്ചതെന്ന് നിങ്ങൾ കരഞ്ഞുകൂടി. അങ്ങനെ അവന്റെ മരണത്തോട് ഐക്യപ്പെടുത്തിയ മാമോദീസായ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. അത് മിശിഹ മരിച്ചവരിൽ നിന്ന് പിതാവിന്റെ മഹത്വത്താൽ ഉയർത്തെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുമയിൽ നടക്കേണ്ടതിനാണ്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ ഉദ്ധാരത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപകരമായ ശരീരം ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം മിശിഹായോടുകൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്ത മിശിഹ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്നും നമുക്കറിയാം. മരണം ഇനിമേൽ അവനെ ഭരിക്കുകയില്ല. എന്തെന്നാൽ അവൻ മരിച്ചു, പാപത്തിന് അവൻ എന്നേക്കുമായി മരിച്ചു. എന്നാൽ അവൻ ജീവിക്കുന്നു, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തിന് മരിച്ചവരാണെന്നും ഈശോ മിശിഹായി ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് വേക്ഷിക്കാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഉദ്ബോധിപ്പിച്ച കർത്താവേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വംശത്തിന്റെ മാതൃകയ്ക്കും രക്ഷയ്ക്കുമായി രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ച കർത്താവേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്ത കർത്താവേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഫലം കാണാതിരുന്നിട്ടും ഗെത്സമേൻ തോട്ടത്തിൽ രക്തം വിയർക്കുവോളം തുടർന്നു പ്രാർത്ഥിച്ച കർത്താവേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്കായി പ്രാർത്ഥിച്ച കർത്താവേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ യുസേ മെത്രാനു വേണ്ടിയും, മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകർക്ക് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകലത്തെ കരുണാപൂർവം പരിപാലിച്ചു നയിക്കുന്ന ദൈവമേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങേ തൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ.